മാധ്യമങ്ങളുടെ മാത്രം ഒരു കുഴപ്പമാണോ? ക്രിക്കറ്റിനെ മാത്രം എടുക്കുന്നു, ബാക്കി ഇപ്പോൾ ഫുട്ബോളോ അല്ലെന്നുണ്ടെങ്കിൽ, ഫുട്ബോൾ ആണെങ്കിൽ ലോക ഫുട്ബോൾ നടക്കുന്ന സമയത്ത് മാത്രം കേരളത്തിലുള്ളവരായാലും ഇന്ത്യയിലുള്ളവരായാലും അത് കഴിഞ്ഞാൽ പിന്നില്ല. ബാസ്കറ്റ് ബോള് അതുപോലെ വോളിബോള് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ? കാരണം അത് ഭയങ്കര സങ്കടകരമാണ്. കാരണം ഞങ്ങളെപ്പോലുള്ള പ്ലേയേഴ്സ് ലൈക്ക് ഞങ്ങൾക്കൊക്കെ ഇന്ത്യൻ ഐ മീൻ ഫോറിൻ കോച്ചസ് വരുന്നതിന് മുന്നേ ഞങ്ങളുടെ ഉള്ളൊരു പ്രാക്ടീസ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 8 hours ഒക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ആർക്കും പറ്റില്ല. ഞങ്ങൾ വെളിയിൽ പോയി ഞാൻ ഇങ്ങനെ എൻ്റെ പ്രാക്ടീസ് ഷെഡ്യൂൾ ചോദിച്ചപ്പോൾ അവർ വായും പൊളിച്ചിരിക്കുകയാണ്. അവർക്കൊരു 24 hours ഒരു പ്ലെയർ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ അവർ ഗ്രൗണ്ടിൽ ഇറക്കില്ല ആ പ്ലെയറിനെ. അവർ അതിൻ്റെ ഫിറ്റ്നസിന് വേറെ ആളുണ്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ജസ്റ്റ് വരിക കളിക്കുക, അങ്ങനെ ഒരു ഇത്. നമ്മളാണ് കൂടുതൽ എനർജി വേസ്റ്റ് ചെയ്യുന്നത്, ചുമ്മാ വേസ്റ്റ് ചെയ്യണം നമ്മുടെ എനർജി. പിന്നെ അതുപോലെ തന്നെ സാർ ചോദിച്ച പോലെ ക്രിക്കറ്റിന് ഇവിടെ എന്ന് പറഞ്ഞാൽ മീഡിയാസ് ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മേ ബി അതിലാണ് കൂടുതൽ ക്യാഷ് ഇറങ്ങുന്നത്. പിന്നെ ഒരു കാര്യം എല്ലാവരും മറക്കുന്നു, 12 countries or 13 countries എങ്ങാണ്ട് ഉള്ളൂ ക്രിക്കറ്റിൽ. അതേസമയം ഞങ്ങൾ രാജ്യങ്ങളുണ്ട്. അതായത് ഈ 12 ഫസ്റ്റ് ആയില്ലെങ്കിൽ അത് മോശമാണ്, അതാരും ചിന്തിക്കുന്നില്ല. ഇവിടെ വേൾഡ് കപ്പ് ട്രോഫി കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഒരു ഫൈനലിലെത്തുന്നു, അതും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ എത്ര പേരെ ബീറ്റ് ചെയ്താണ് അവർ വരുന്നത്? ഞങ്ങൾ ക്രിക്കറ്റ് കളി അറിയാത്തവർക്കും കാണാത്തവർക്കും താരങ്ങളുടെ പേര് അറിയാം. അതെന്തുകൊണ്ട്? അത് മീഡിയ ആണ് അവിടെ അല്ലേ. ഇപ്പൊ നമുക്ക് 1, 2, 3 ന്യൂസ് പേപ്പേഴ്സ് അല്ലേ, എത്ര പേപ്പേഴ്സ് ഉണ്ട്, അവിടെയും കോമ്പറ്റീഷൻ. മീഡിയാസ് തന്നെ എത്ര ചാനൽസ് ഉണ്ട്, എല്ലാത്തിലും വരുന്നത് കൂടുതലും ക്രിക്കറ്റാണ്. ഇതെനിക്ക് തോന്നുന്നു ഈ പെട്ടെന്ന് ഉള്ള ഒരു ധനസമ്പാദനത്തിന് വേണ്ടിയായിരിക്കാം അല്ലെ രക്ഷിതാക്കളൊക്കെ ഈ കുട്ടികളെ കൂടുതലായിട്ടും മറ്റ് എൻട്രൻസ് കോച്ചിങ്ങിന് വിടുന്ന പോലെ തന്നെ ക്രിക്കറ്റ് കോച്ചിങ്ങിനൊക്കെ വിടുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ഒരു മലയാളി പയ്യൻ ലോകതലത്തിലേക്ക് വരാൻ പോവുകയാണ് അല്ലേ. അതൊക്കെ ഈ മറ്റു രക്ഷിതാക്കൾക്കൊക്കെ കൂടുതൽ പ്രയോജനമായിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാ രക്ഷിതാക്കളും കുറച്ചെങ്കിലും സെൽഫിഷ് ആയിരിക്കും. അവരുടെ മക്കൾ വലിയ രീതിയിൽ കാണണമെന്നായിരിക്കും ആഗ്രഹം, ശരിയാണ്. പക്ഷേ അവർ എത്ര പേരാണ് അതിൽ. അത് ഈ സഞ്ജു എന്ന് പറഞ്ഞ കുട്ടി മാത്രമല്ല, എത്രയോ പ്ലേയേഴ്സ് ആണ് കേരളത്തിൽ വന്ന് ഒരു കുട്ടിക്കാണ് കിട്ടിയേക്കുന്നത് അല്ലെ. ഈ ഒരു അത് എൻട്രി കിട്ടിയതേ ഉള്ളൂ. അത് ഭയങ്കര ഒരു വെരി ലക്കി എന്ന് നമുക്ക് പറയാം. പക്ഷെ അതേസമയം മീഡിയ ചെയ്യുന്ന പ്രൊമോഷൻ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ എത്രത്തോളം മീഡിയയാണ്, കൊച്ചു പിള്ളേരാണ് അവരെ പെട്ടെന്ന്, കാരണം അവരൊന്നും ഇപ്പോൾ വെളിയിലൊന്നും പോയി കളിക്കുന്നില്ല, ഫുൾ ടൈം ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ അതിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതും. സോ അവർ കാണും, ഓക്കെ ക്രിക്കറ്റ് മാത്രമേ കേരളത്തിലുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട്, സോ ഞങ്ങളും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു. ആ ഒരു രീതിയിലാണ് അവർ കളിക്കുന്നത്. അതേസമയം US ഞാൻ പോയപ്പം അവിടെ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും വരുന്നത് ബാസ്കറ്റ്ബോള് അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കുറേ ഗെയിംസൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ പ്ലേയേഴ്സ്, അവിടെ പിള്ളേർ മസ്റ്റാണ് വെളിയിൽ പോയി കളിക്കുന്നത്. അവരാരും വീട്ടിലിരുന്ന് ഉള്ള കളി വളരെ കുറവാണ്. ഇതൊരു പക്ഷേ നമ്മുടെ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് ഇതിനകത്ത് താല്പര്യം കാണിക്കേണ്ടതല്ലേ? പല എല്ലാ തരത്തിലുള്ള കളികളെ പ്രോത്സാഹിപ്പിക്കുക, അത്തരത്തിൽ കുറേ പേർക്ക് പരിശീലനം കൊടുക്കുക, എന്നിട്ട് മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതെ, സർക്കാരിൻ്റെ ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾസ്, കോളേജസ്, അവരെല്ലാവരും, ഐ മീൻ സർക്കാരിൻ്റെ അവിടെ നിന്ന് ഒരിത് വരണം. കാരണം പിള്ളേരൊക്കെ ലൈക്ക് ചുമ്മാ ജസ്റ്റ് TV, വീഡിയോ ഗെയിംസ് കളിച്ച് മൊബൈൽ അത്ര മതി അവർക്കിപ്പോൾ. വെളിയിൽ പോയുള്ള ഒരു കളി, പഴയ ടൈപ്പ് ഓഫ്, അതൊന്നും ഇല്ല. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് പിള്ളേർ മസ്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഹെൽത്തിനും അത് വളരെ നല്ലതാണ്. അതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. പേരൻസ് അല്ല, അവരുടെ ലൈഫിൽ ബിസിയാണ്. പിള്ളേരെ ചുമ്മാ ജസ്റ്റ് വീട്ടിൽ സ്കൂളിൽ വിടുന്നു, അവരവിടെ ജീവിച്ചു, അങ്ങനെ ഒരു ലൈഫാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ ധാരാളം വിദേശ രാജ്യങ്ങളിൽ പോയി, ഇതിനകത്ത് ഓസ്ട്രേലിയയിൽ പോയ കാര്യത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്, അതിലാണ് കൂടുതൽ അഭിമാനിക്കുകയും ചെയ്യുന്നത്. അതുപോലെ ഞാൻ അവിടെ 3 years അവിടെ ലീഗ് കളിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ മറ്റ് പലയിടങ്ങളിലും പോയിട്ടുള്ളതിൽ ഏറ്റവും നല്ല ചില അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ, കളിയുടെ കാര്യത്തിൽ കിട്ടിയ പരിശീലനവും അവിടുത്തെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി. അല്ല, ഞാൻ ഓസ്ട്രേലിയയിലും തായ്ലാൻഡിലൊക്കെ, പിന്നെ US ഏറ്റവും കൂടുതലായിട്ട് ഐ മീൻ ലീഗ് അങ്ങനെയുള്ള രീതിയിൽ കളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഓരോ സ്ഥലത്തും എനിക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. US അവിടെ ചെന്നപ്പോൾ ഒരു ഷൂട്ടിംഗ് മെഷീൻ തന്നെ ഉണ്ട് അവർക്കൊക്കെ. നമ്മൾക്ക് ആൾ പിടിച്ചു തരണം. നമ്മളിപ്പം ഒരാൾ തന്നെയാണ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ പോയി അതിൻ്റെ അകത്തുനിന്ന് ബോൾ ഷൂട്ടിംഗ്, അങ്ങനെയാണത്. തിരിച്ചിങ്ങോട്ട് ഷൂട്ട് ചെയ്ത് എൻ്റെ കയ്യിൽ തന്നെ ഞാൻ നിന്നാൽ മതി പൊസിഷൻ, ആ ബോൾ എനിക്ക് തിരിച്ചു തരും, ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യാം, നെക്സ്റ്റ് ബോൾ. ഓരോ പൊസിഷൻ എത്ര അവേഴ്സ് വേണമെങ്കിലും നമുക്ക് തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന്, അങ്ങനെയാണ് അവരുടെയൊക്കെ ഷൂട്ടിംഗ് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നത്. അതൊന്നും ഇന്ത്യയിൽ പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യം കൂടാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ അവിടെ എവിടെ നോക്കിയാലും ഒരു ബാസ്കറ്റ്ബോൾ റിങ്ങോ കോട്ട് എന്തെങ്കിലും, ലൈക്ക് സ്ട്രീറ്റ് ബാസ്ക്കറ്റ്ബോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഫേമസ് ഉള്ളൊരു കളി. അതുപോലെ തന്നെ 3x3 വേർഷൻസ്, സ്മോൾ ഷോർട്ടർ വേർഷനാണത്, അതും അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള, ഐ മീൻസ് ഏത് കൊച്ചിനെ നോക്കിയാലും കാണും അവരുടെ കയ്യിൽ ഒരു ബോൾ ബാസ്ക്കറ്റ്ബോൾ. ഇത് ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ആയിരിക്കും. അവർ ചുമ്മാ തട്ടി മോളിലൊക്കെ പോകുമ്പോൾ അതെങ്ങനെ തട്ടി നടക്കും, അതാണ് അവരുടെ ടൈപ്പ് ഓഫ്. അത് നമ്മുടെ ഇവിടുത്തെ ക്രിക്കറ്റ് പോലെ ആയിരിക്കും അവിടെ ബാസ്കറ്റ്ബോൾ. അപ്പൊ ആ ബാസ്കറ്റ് ബോളിന്റെ ശരിയായിട്ടുള്ള ഒരു ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെ ഉള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഉള്ളവർക്ക് കളി പോലെ എനിക്ക് തോന്നുന്നത് ഇത് എന്ത് കളി, ഒരു ബോളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കണ്ടു ഭയങ്കര
ഇതും ഓട്ടവും കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. അതായത് വോളിബോൾ വീണ്ടും പലർക്കും അറിയാവുന്ന ഒരു ഗെയിമാണ്, അധികം റൂൾസ് ഒന്നും അതിൽ നമുക്ക് വേഗം ഫോളോ ചെയ്യാം. പക്ഷെ ബാസ്കറ്റ് ബോൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഈവൻ ഇവിടെ നമ്മുടെ 2009 ഇവിടെ ചെന്നൈയിൽ ABC നമ്മൾ നടന്നു, ഓഡിയൻസ് വളരെ കുറവായിരുന്നു. പക്ഷെ ഫൈനലിൽ അന്ന് ചൈന ജപ്പാനായിരുന്നു ഫൈനൽ കാണണമായിരുന്നു. അത് അവരെ ഈ ചൈനീസും ജാപ്പനീസും ഒക്കെ എവിടെ നിന്നാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സ്റ്റേഡിയം ഫുള്ളായിരുന്നു. നമ്മുടെ ഇന്ത്യക്കാരുടെ കളി കാണാൻ ഇന്ത്യ എന്നൊരു മനുഷ്യരില്ല, അവരുടെ കളി കാണാൻ അവരെവിടെ നിന്ന് ആൾക്കാരെ കൂട്ടിയിട്ട് വന്നു എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര ഒരു ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇന്ത്യയിൽ വരുമ്പോഴേക്കും നമുക്ക് സപ്പോർട്ട്, ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത് എവിടെ ഇവിടെ വന്നിട്ടൊന്നും. അത് ആ അതേസമയം ഇപ്പോൾ ക്രിക്കറ്റ് എല്ലാമായിരുന്നു അവിടെ നടത്തുന്നതെങ്കിലോ അവിടെ എങ്ങും പാക്ക് ചെയ്യാൻ പോലും ഇടം കാണത്തില്ല. ഈ വിദേശങ്ങളിൽ പോയിടത്തെല്ലാം ഈ കാഴ്ചക്കാർ ധാരാളം ഉണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എപ്പോഴും പറയാം ഓ നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ ഒരു ബിഗ് ക്രൗഡിൻ്റെ മുന്നിൽ എവിടെ ഇന്ത്യയിൽ വെച്ചൊരു പ്രതീക്ഷയുണ്ടോ? ഇന്ത്യയിൽ ബാസ്കറ്റ് ബോൾ പോലത്തെ പല ഗെയിംസുകൾ അടച്ചു പൂട്ടേണ്ട ചാൻസ് എനിക്ക് എനിക്ക് തോന്നുന്നു. ഇപ്രാവശ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് പോയിട്ട് വന്ന ഹോക്കിയിൽ സിൽവർ കിട്ടിയ അവർക്കൊന്നും ഒരു പ്രാധാന്യം നമ്മുടെ കേരളവും ഒരു ആരും കൊടുക്കുന്നില്ല. ഹോക്കിയുടെ കാര്യത്തിൽ മുൻനിരയിൽ നിന്ന് ആയിരുന്നില്ല നമ്മുടെ രാജ്യം, മുൻനിരയിൽ നിന്നുള്ള രാജ്യമാണ്. എങ്കിലും എനിക്കൊന്ന് കോമൺവെൽത്ത് ഗെയിംസിൽ സെക്കൻഡ് വന്ന സിൽവർ വന്നത് വലിയ കാര്യം തന്നെയാണ്. കേരളത്തിന്റെ സ്ഥിതിയിലേക്ക് നോക്കിയാലോ, കേരളത്തിലും ബാസ്കറ്റ് ബോളിന്റെ സ്ഥിതി എങ്ങനെയാണ്? പണ്ട് കാലത്ത് തുടങ്ങിയ ഒരു കാലഘട്ടത്തില് ഈ കണ്ണൂരിലും പത്തനംതിട്ടയിലും ആയിരുന്നു ഇത് ഏറ്റവും കൂടുതലായിട്ട് ശക്തിപ്പെട്ടു വന്നത്. കോട്ടയത്താണ് ആദ്യമായിട്ട് ഒരു ബാസ്കറ്റ് ബോളിന് ഒരു ഒരു ഗ്രൗണ്ട് തന്നെ ഉണ്ടായത് താങ്കളുടെ നാട്ടിൽ നിന്ന് തന്നെ അല്ലേ? അതിപ്പോൾ ആ പ്രദേശത്തൊക്കെ ഇപ്പോഴും ബാസ്കറ്റ് ബോൾ ഉണ്ടോ? അവിടെ ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ അങ്ങനെ ഒരു വലിയ ഒരു വേറെ എന്തെങ്കിലും ആവശ്യം ചോദിച്ചു അല്ല. അവരൊരു ഒരു ടൂർണമെന്റ് നടത്തി ഒരു പ്രാവശ്യം, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നടത്തി, നല്ലൊരു സക്സസ് ആയിരുന്നു. പിന്നെ പക്ഷേ അത് കഴിഞ്ഞ് സ്പോൺസർ ചെയ്തൊന്ന് ആ ഒരു ടൂർണമെന്റ് ഫോർ ഒരു 6 days കാണും, അതൊന്ന് സ്പോൺസർ ചെയ്യാൻ പോലും ആളില്ല. ഐ മീൻ ഒരാൾക്ക് തന്നെ ഒരിക്കലും ഇത് എഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, അതിന് സ്പോൺസേഴ്സ് നമുക്ക് വേണം. അതുപോലും ആരും ഇവിടെ ചെയ്യുന്നില്ല, എല്ലാവരും മൂവീസ് മൂവി സ്റ്റാർസ് അവരുടെയൊക്കെ പുറകെയാണ്. സ്പോർട്സുകാരൊക്കെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ തന്നെ ഇറങ്ങി വരണം, അതൊക്കെ വളരെ കഷ്ടമാണ്. ഈ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ബാസ്കറ്റ് ബോൾ ഉള്ളത് ഏത് പ്രദേശത്ത്? എനിക്കൊന്ന് കോട്ടയം തൃശ്ശൂർ ഒക്കെ ഇപ്പോഴും ഉണ്ട്. കണ്ണൂർ ഭാഗത്ത് കണ്ണൂർ സ്പോർട്സ് ആ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ പണ്ടത്തെ അത്ര ഞാൻ പറയും തുടങ്ങിയ ആ സമയത്തുള്ളത് ഞാനും കേട്ടിട്ടുണ്ട്. ഒരു ടൂർണമെന്റ് സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഗ്രൗണ്ട് അടിച്ച് ഫുൾ കേരള ചുറ്റി കഴിഞ്ഞിട്ടാണ് അടുത്തത് തമിഴ്നാടിലേക്ക് കയറും. അങ്ങനെയായിരുന്നു ഈ ചേച്ചിമാരൊക്കെ നേരത്തെ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ലെവൽ വന്നപ്പോഴും കേരളത്തിലില്ല ഒന്നോ രണ്ടോ ടൂർണമെന്റ് ഉള്ളതെന്ന്, ഓൾ ഇന്ത്യ ലെവൽ ആരും ഇല്ല സ്പോൺസർ ചെയ്യാനോ ഒന്നിനും ആരും ഇൻട്രസ്റ്റഡ് അല്ല. അതാണ് അത് വളരെ കഷ്ടമാണ്, കാരണം കളിച്ചാലേ പിള്ളേർ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. ഇത് ചുമ്മാ അവരവരുടെ ടീമിന് വേണ്ടി കളിച്ച് കഴിഞ്ഞ് ഐ മീൻ എഗെയിൻസ്റ്റ് ആരും കളിക്കാനുള്ള ഒന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള ടീം ഐ മീൻ വെളിയിൽ നിന്നുള്ള ടീംസിനെ കൊണ്ടുവന്ന് കളിപ്പിക്കണം, ഒരു ടെസ്റ്റ് മാച്ച് പോലെയൊക്കെ വെക്കണം, ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു. അതിനോ എനിക്കറിയാൻ പറ്റുക, എപ്പോഴും കളിക്കുന്നവരാകുമ്പോൾ എനിക്കറിയാം അടുത്ത ആൾ എന്താ ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെയുള്ളവർ. അതേസമയം ബാക്കിയുള്ള വെളിയിലൊക്കെ പോയി ഒരു ഇന്ത്യൻ ടീമിനെ തന്നെ വിടണം എന്നാണ് എൻ്റെ ഒരു